വ്യാജരേഖ തന്ന് എന്നെ പറ്റിച്ചതിന്റെ വിഷമം തീർക്കാൻ റാണിയുടെ വക എനിക്കൊരു സമ്മാനമുണ്ടായിരുന്നു. അത്ര മോഹിപ്പിക്കുന്ന ഒന്നും അല്ലെങ്കിലും തീരെ ചെറുതല്ലാത്ത ഒരു ഗിഫ്റ്റ്. ഞാൻ റാണിക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ അത്ര ചെറുതല്ലല്ലോ. ആ അമ്മുവിന്റെ ഋഷിക്കുട്ട ഇവിടെ വരാറില്ലേ? ഋഷി ഇവിടെ ഇല്ല. അതെനിക്കറിയാമോ. ഭാവി വധുവിനെയും കൂട്ടി കളിക്കൂട്ടുകാരിക്കും മാനസികോല്ലാസം പകരാനായിട്ട് തേവർമലയിലേക്ക് പോയിരിക്കല്ലേ അവൻ? അത് ജഗനെങ്ങനെ അറിഞ്ഞത്? അത് കൊള്ളാം, ഞാനല്ലേ റാണിക്ക് ആ സ്ഥലം സജസ്റ്റ് ചെയ്തത്. അമ്മു പോയിട്ടുണ്ടോ അവിടെ? നല്ല മനോഹരമായ സ്ഥലം അത്. മലമുകളിൽ തേവരുടെ ഒറ്റക്കല്ലിൽ തീർത്ത ക്ഷേത്രം, കുത്തനെയുള്ള പാറക്കെട്ടുകൾ, നോക്കിയാൽ കണ്ണെത്താത്തത്ര ആഴമുള്ള കൊക്കകൾ, പിന്നെ പാറക്കെട്ടുകൾ കൊണ്ട് ഒളിപ്പിച്ചു പിടിച്ചിരിക്കുന്ന മരണക്കിണർ. ആ സൂയിസൈഡ് പോയിന്റാ ഗരുഡൻ പാറയിലെ ഹൈലൈറ്റ്. പാറക്കെട്ടിന്റെ തുഞ്ചത്ത് നിന്ന് ആ കിടങ്ങിലേക്കൊന്ന് നോക്കിയ ആർക്കായാലും ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പോവും. അത്രയ്ക്കും മത്തു പിടിപ്പിക്കുന്ന സൗന്ദര്യമാ ആ ആത്മഹത്യാ മുനമ്പിന്. അല്ല, ഞാൻ വന്നിട്ട് അമ്മുവിന്റെ വീടൊന്നും കണ്ടില്ലല്ലോ. ആഹാ, കൊള്ളാലോ. അല്ല, അമ്മുവിന്റെ റൂം മുകളിലാണോ? എന്തിനാ ചേട്ടൻ അതൊക്കെ അറിയുന്നത്? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അനുവാദം ഇല്ലാതെ കിടക്കുന്നത് മര്യാദയല്ലെന്ന് അറിഞ്ഞൂടെ? സോറി സോറി, ഞാനതങ്ങ് മറന്നു. അമ്മുവിന്റെ അടുത്ത് വരുമ്പോ ഞാനിവിടെ ഒരു അന്യനാണെന്നുള്ള കാര്യമേ വിട്ടുപോകും. സ്വന്തം വീടാണെങ്കിലും വാടകക്കാരുടെ അനുവാദമില്ലാതെ കയറി വരുന്നത് മോശമാണല്ലോ. അതിന് ഈ വീട് ജഗന്റെ സ്വന്തം വീടാകുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വരെ ഇത് മാളിയേക്കൽ റാണിയുടെ ഉടമസ്ഥതയിലായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞതിന്റെ ഉടമസ്ഥാവകാശം ആലഞ്ചേരി ജഗന്നാഥന്റെ പേരിലായി. ഞാൻ പറഞ്ഞില്ലേ അമ്മു, റാണി എനിക്ക് തന്ന ചെറുതല്ലാത്ത സമ്മാനം അതാ ഈ വീട്. അമ്മു പേടിക്കണ്ട, വീട് എന്റെ പേരിലായെന്ന് കരുതി ഇവിടുന്ന് ഇറങ്ങിത്തരൂ ഒന്നും വേണ്ട. അമ്മുവിന് ഇഷ്ടമുള്ള കാലത്തോളം ഇവിടെ താമസിക്കാം, അതും ഫ്രീ ആയിട്ട് തന്നെ. സോറി, അങ്ങനെ ഒരു സൗകര്യം എനിക്ക് ആവശ്യമില്ല ചേക്കൻ. ഞാനിതറിയാൻ വൈകിപ്പോയി. സാരമില്ല, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഏയ്, അമ്മു അവിവേകമൊന്നും കാണിക്കരുത്. അമ്മുവിന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയേയില്ല. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ വിട്ടു പോവരുത്. അമ്മുവിനെ ഇതൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സാരമില്ല, ഇപ്പൊ അമ്മു അതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കേണ്ടത്. ഉല്ലാസയാത്ര പോയവരൊക്കെ സുരക്ഷിതരായി മടങ്ങിയെത്താൻ പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വരട്ടെ. ഇവിടുന്ന് നോക്കുമ്പോ തന്നെ എന്ത് രസമല്ലേ മിത്രേച്ചി. കാണാൻ രസമൊക്കെ തന്നെ, പക്ഷെ ഇത്ര ഹൈറ്റിലേക്കാണല്ലോ കേറണ്ടെന്ന് ഓർക്കുമ്പോ തല ചുറ്റുന്നു.
എന്താ പേടിയുണ്ടോ മിത്രയ്ക്ക്? ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ മതിയെന്ന് താൻ തന്നെയല്ലേ സജസ്റ്റ് ചെയ്തത്? പിന്നല്ലാതെ എന്താ മിത്രേച്ചി? ഏയ് മിത്രേച്ചിക്ക് പേടിയൊന്നുമില്ല, നല്ല അടിപൊളി സ്ഥലമല്ലേ. അതെ, നമ്മളിവിടെ എത്തിയ കാര്യം റാണിയമ്മ ഒന്ന് വിളിച്ച് പറയട്ടെ. ചിലപ്പോ ഹിൽ ടോപ്പിൽ റേഞ്ച് കിട്ടിയില്ലെങ്കിലോ, ഇവിടെ എത്തിയ ഉടനെ വിളിക്കണോന്നേ റാണിയമ്മ പ്രത്യേകം പറഞ്ഞതാ. ശരി, വേഗം വിളിച്ചു പറഞ്ഞിട്ടോ. ആ പിടിക്കാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ മിത്രയോടൊപ്പം മുന്നിൽ നടക്കും. താൻ നീതുവിന്റെ അനിയമ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നാ മതി. ചുറ്റുപാടുമൊക്കെ എപ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഓക്കെ സാർ, പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞങ്ങൾ ഇവിടെ എത്തി റാണിയമ്മേ, ഇനിയിപ്പോ ഉടനെ ഞങ്ങൾ ഹിൽ ടോപ്പിലേക്ക് കയറാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് മറക്കരുത്. കഴിവതും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി സൂര്യ ഋഷിയിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസിൽ നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ റാണിയമ്മ ഹിൽ ടോപ്പിൽ എത്തിയ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ട മോളെ. അവിടെ നിങ്ങളെ ഫോളോ ചെയ്ത് ജഗൻ ഏർപ്പാടാക്കിയ ഒരാളുണ്ടാവും. അയാള് പറയുന്ന സ്ഥലത്ത് ഋഷിക്ക് സംശയം തോന്നാത്ത രീതിയിൽ സൂര്യയെ കൊണ്ടെത്തിക്കുക. ബാക്കിയൊക്കെ അയാള് ചെയ്തോളൂ. പക്ഷേ റാണിയമ്മ, അയാളെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അയാള് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ നിനക്ക് അയാളുടെ നമ്പർ സെൻഡ് ചെയ്തു തരാം. നിന്റെ നമ്പറിന്ന് ആ നമ്പറിലേക്ക് നിങ്ങൾ എത്തിയ കാര്യം ഒന്ന് മെസ്സേജ് ചെയ്തേക്ക്. അപ്പൊ അയാള് റെസ്പോണ്ട് ചെയ്യും. ശരി. ആ പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഋഷിക്കോ സൂര്യക്കോ ഒരു തരത്തിലും സംശയത്തിന് ഇട കൊടുക്കരുത്. ആ കാര്യത്തില് റാണിയമ്മ പേടിക്കണ്ട, അവൾക്ക് സംശയം തോന്നാത്ത രീതിയില് ഞാൻ ഡീൽ ചെയ്തോളാം. എന്നാ പിന്നെ എല്ലാം കഴിഞ്ഞ് സേഫ് ആയിട്ട് മോൾ എന്നെ വിളിക്കേ. ഓൾ ദി ബെസ്റ്റ്. ശരി റാണിയമ്മേ. എന്തേ റാണിയമ്മ എന്ത് പറഞ്ഞു? റാണിയമ്മേ, ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സൂര്യ ഫിനിഷ് ചെയ്യാനുള്ള ആളെ ഇവിടെ എവിടെയോ ഉണ്ട്. ഇവിടെയോ? എന്നിട്ട് എവിടെ? അയാളുടെ നമ്പറാണ് ഇപ്പൊ റാണിയമ്മ അയച്ചത്. നമ്മളിവിടെ എത്തിയ കാര്യം ഞാൻ അയാൾക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യട്ടെ. അയാള് പറയുന്ന സ്ഥലത്തേക്ക് സൂര്യ എത്തിക്കേണ്ട ജോലിയെ നമുക്കുള്ളൂ, ബാക്കിയെല്ലാം അയാള് ചെയ്തോളും. യെസ്, അയാള് നമ്മളെ കണ്ടുകഴിഞ്ഞു. ഹലോ. എന്തായി, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു കേട്ടാ. റേഞ്ച് പ്രോബ്ലാ, ആദ്യം വിളിച്ചപ്പോ കട്ടായി പോയി. ഏയ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മിത്ര ചേച്ചിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നേ റാണിയമ്മ പറയാൻ പറഞ്ഞു. ശരി, ഇനി നേരം കളയണ്ട, എത്രയും പെട്ടെന്ന് ഹിൽ ടോപ്പിൽ എത്തണം. സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചിവിടെ എത്തണ്ടേ. വാ, കം ഓൺ.
പക്ഷെ എന്തൊരു കഷ്ടം ഇത്. ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഒരാളെ കിട്ടില്ല. ടീച്ചറമ്മ ആരെയാ ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്നേ? ഋഷികുഞ്ഞിനെയാണോ? എന്നിട്ട് കിട്ടുന്നില്ലേ? ഋഷിയും സൂര്യ ആദ്യമൊക്കെ ഞാൻ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാക്കാമ്മ. കഷ്ടകാലം നല്ലതാ, എന്തു പറയാനാ, ആരെയും ലൈനിൽ കിട്ടുന്നില്ല. സൂര്യ മോളെ ഋഷികുഞ്ഞിനെ ഫോണിൽ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും ടീച്ചറമ്മേ. റേഞ്ചും ബുദ്ധൊന്നും ഇല്ലാത്ത ഏതോ കാട്ടുപ്രദേശത്തേക്കല്ലേ ആ റാണിയമ്മ അവര് പറഞ്ഞു വിട്ടേക്കുന്നേ. ആദിസാറ് വല്ല മീറ്റിംഗിലോ പരിപാടിയിലോ പെട്ടുപോയതായിരിക്കും. ഒരു തരത്തിലും കോള് കണക്ട് ആവുന്നില്ലല്ലോ. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടീച്ചറമ്മേ? എനിക്ക് അറിയില്ല അക്കമ്മ എന്ത് വേണോന്ന്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാക്കാമ, നല്ലതല്ലാത്ത എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സൂര്യൻ ഋഷിയാണ്. എന്റെ കുട്ടികളുടെ വഴിയിൽ സാരമായിട്ട് എന്തോ ഒരു അപകടം പതിയിരിപ്പുണ്ട്. ടീച്ചറമ്മയ്ക്ക് അങ്ങനെ തോന്നെങ്കിൽ അത് ഉറപ്പായിട്ടും കർത്താവ് തമ്പുരാൻ തരുന്ന മുന്നറിയിപ്പാ. ആ റാണിയമ്മ അവരെ അപായപ്പെടുത്താൻ എന്തോ കുരുക്കൊപ്പിച്ച് വെച്ചിട്ടുണ്ട്. റാണി ലക്ഷ്യമിടുന്നത് സൂര്യോ ഋഷിയോ തന്നെ ആവണം. ഋഷിക്കുഞ്ഞിനെ ആവില്ല, സൂര്യമോളെ ഒഴിവാക്കാനേ അവർ ശ്രമിക്കുള്ളൂ. എങ്കിലല്ലേ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികളെ എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു വിളിച്ചേ പറ്റൂ അക്കമ്മ. എന്താ അതിന് ചെയ്യ? ടീച്ചറമ്മ ഒരു കാര്യം ചെയ്, ദൈവം തമ്പുരാനെ മനസ്സിൽ നല്ലോണം വിചാരിച്ച് ഒന്നോടൊന്ന് വിളിച്ചു നോക്ക് രണ്ടുപേരെ. ചെലപ്പോ അവരിപ്പോ വല്ല റേഞ്ച് ഉള്ളടുത്ത് എത്തിയിട്ടുണ്ടെങ്കിലോ. ആരാ ടീച്ചറമ്മേ? ഋഷിമോനാണോ? അല്ല, ഇത് ലക്ഷ്മിയാ വിളിക്കുന്നത്. ലക്ഷ്മി ഇപ്പൊ വിളിക്കണമെങ്കിൽ. ടീച്ചർ എന്നാ ഈ ഫോൺ എടുക്ക്, കാര്യങ്ങൾ നമുക്കറിയാലോ. ഹലോ. ഹലോ അതിഥി, ഇത് ഞാനാ. മനസ്സിലായി ലക്ഷ്മി, പറഞ്ഞോ എന്താ വിളിച്ചേ? അത് സൂര്യയും ഋഷിയും ഇത്രയും ഒന്നിച്ച് ട്രിപ്പ് പോയ കാര്യം അതിഥിക്ക് അറിയാലോ അല്ലേ? അത് രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്താ ലക്ഷ്മി? ഈ ട്രിപ്പില് എന്തോ ഒരു ചതി മണക്കുന്നുണ്ട്. റാണിയമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സൂര്യ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് എന്റെ ബലമായ സംശയം. അതെന്താ ലക്ഷ്മിക്ക് അങ്ങനെ തോന്നാൻ? അവരിവിടുന്ന് ട്രിപ്പ് പുറപ്പെട്ട മുതല് റാണിയമ്മ നിരന്തരം ആരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്ത വിധം ഫുൾ ടൈം റാണിയമ്മ ഫോണില്. റാണിയമ്മ മാത്രമല്ല, കുഞ്ഞിരാമേട്ടനും ഫുൾ ടൈം ഫോണില്. ഇടയ്ക്ക് ആരെയൊക്കെ വിളിച്ച് എല്ലാവരും തേവർമലയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുമ്പോ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അതിഥി ഒരു കാര്യം ചെയ്യും, എത്രയും വേഗം സൂര്യയും ഋഷിയും വിളിച്ച് കഴിവതും വേഗം അവിടുന്ന് തിരിച്ചു വരാൻ പറയും. അതായിരിക്കും നല്ലത്. അതിഥിക്ക് ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് അവരോട് തിരിച്ചു വരാൻ പറയും. ഈ കാര്യം പറയാൻ ഞാൻ ഋഷിയെ ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷെ അവനെ എടുക്കുന്നില്ല. അതാ ഞാൻ അതിഥിയെ വിളിച്ച് പറഞ്ഞത്. ഉടനെ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയേക്കും. ഞാനും അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്മി. നോക്കട്ടെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. വൈകുന്ന ഓരോ നിമിഷവും അവരുടെ കാര്യം കുഴപ്പത്തിലാവുകയുള്ളൂ. ഞാൻ പറ്റിയ ഇതുപോലെ വിളിക്കാം. ശരി ലക്ഷ്മി. എന്താ ടീച്ചറമ്മേ അവരെന്തിനാ വിളിച്ചേ? ഞാൻ സംശയിച്ചൊക്കെ ശരി തന്നെ അക്കമ്മ. ജഗന്റെ വരവും ലക്ഷ്മിയുടെ ഈ ഫോൺ കോളും ഒക്കെ അത് തന്നെ സൂചിപ്പിക്കുന്നത്. എന്റെ കുട്ടികൾ എന്തോ ട്രാപ്പിൽ പെട്ടിരിക്കുക, അവരെ രക്ഷിച്ചേ മതിയാവൂ. അയ്യോ ഞാൻ തളർന്നേ. നീതു നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം. ഇനി ഹിൽ ടോപ്പിൽ എത്താൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, നമുക്ക് അവിടെ ചെന്നിട്ട് റെസ്റ്റ് എടുക്കാം. വാ സർ. നിമ്മ വല്ലാണ്ട് ടയേർഡാ, നമുക്കിവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. എന്തോറ്റി വീട്ടിൽ നിന്ന് പോരുമ്പോ ഏറ്റവും കൂടുതൽ ആവേശം നിനക്കായിരുന്നല്ലോ നിമ, എന്നിട്ട് ഇത്ര വേഗം തളർന്നോ?
ഇത്രയും സ്റ്റാമിന ഇല്ലാത്തവരാണോ ട്രക്കിങ്ങിന് ആവേശത്തോടെ ഇറങ്ങി പുറപ്പെട്ടത്? ഞങ്ങളുടെ സ്റ്റാമിനയ്ക്ക് ഒരു കുഴപ്പമില്ല. 5 മിനിറ്റ് റെസ്റ്റ് എടുത്താ ഫുൾ റിഫ്രഷ് ആവും. അല്ല എന്തായി റാണിയമ്മ പിന്നെ വിളിച്ചിരുന്നോ? ഇല്ല, ബിഷേറിനോടെ സൗകര്യം പോലെ അങ്ങോട്ട് വിളിക്കണോന്ന് പറഞ്ഞു. റേഞ്ച് ഇല്ലാത്തോണ്ടാവും റാണിയമ്മ വിളിച്ചിട്ട് കിട്ടാത്തത്. ഞാനേ ഒന്നങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താടോ തേവർമല തനിക്ക് വല്ലാതെ ഇഷ്ടമായി തോന്നുന്നു? ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢതയുള്ള സ്ഥലം പോലെ തോന്നുന്നു. എവിടെ റാണിയമ്മ ഏർപ്പാടാക്കിയ ആളെവിടെ? അയാൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ ഉറപ്പാ. ഇല്ലെന്നേ, റേഞ്ച് വല്ലപ്പോഴേ കിട്ടുന്നുള്ളൂ, കോള് കണക്ട് ആവുന്നേ ഇല്ല. സൂര്യ തന്റെ മൊബൈലിൽ തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അതെ, ഋഷേട്ടൻ വിളിച്ചിട്ട് വരട്ടെ. വാ സൂര്യ, നമുക്ക് ആ ഹിൽ ടോപ്പിലേക്ക് പോവാം. ഇതിലും നല്ല വ്യൂ അവിടെ. എല്ലാവരുടെ ക്ഷീണമൊക്കെ മാറിയോ? പിന്നെ എല്ലാരും ഫുൾ ചാർജിലാ അല്ലേ മിത്രേച്ചി? എന്നാ നിങ്ങൾ നടന്നോ, ഞാൻ ഒന്നുകൂടി കോളൊന്ന് ട്രൈ ചെയ്യട്ടെ. ചില ഹലോ 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 ഋഷി, ഋഷി കേൾക്കാമോ? ഹലോ ഹലോ ഋഷി, ഹലോ ഹലോ. ഹലോ, കേൾക്കാമോ? ഞാൻ ഋഷിയ, ഋഷി. റാണിമേ, ഹലോ 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 ഋഷി, ഹലോ ഹലോ.